ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി എക്സാം ടോപ്പർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ഭരണഘടന ഏതൊരു പി എസ് സി എക്സാമിനും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടന. 10 മുതൽ 20 ചോദ്യങ്ങൾ വരെ ഒരു പി എസ് സി എക്സാമിനും ഇന്ത്യൻ ഭരണഘടന എന്ന വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം ഭരണഘടനയാണ്. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. ഭരണഘടന നിർമ്മാണ സഭ രൂപം കൊണ്ടത് ഏത് ശുപാർശ പ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ ശുപാർശ പ്രകാരമാണ്. 1946 ക്യാബിനറ്റ് മിഷൻ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ഭരണഘടന നിർമ്മാണ സഭ രൂപം കൊണ്ടത്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ, ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെർത്വിക് ലോറൻസ് ചെയർമാനും സ്റ്റാൻഫോർഡ് ക്രിപ്സും എ.വി. അലക്സാണ്ടർ, 3 അംഗങ്ങളാണ് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. ക്യാബിനറ്റ് മിഷനിലെ ചെയർമാൻ പെർത്വിക് ലോറൻസ് ആണ്. മറ്റ് 2 അംഗങ്ങളാണ് സ്റ്റാൻഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ക്യാബിനറ്റ് സിസ്റ്റം ആരുടെ സംഭാവനയാണ്? റോബർട്ട് വാൾപോളിൻ്റെ സംഭാവനയാണ് ക്യാബിനറ്റ് സിസ്റ്റം. ക്യാബിനറ്റ് സിസ്റ്റം ആരുടെ സംഭാവനയാണ്? റോബർട്ട് വാൾപോളിൻ്റെ സംഭാവനയാണ് ക്യാബിനറ്റ് സിസ്റ്റം. അടുത്തതായിട്ട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് എന്ന്? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്ന്? 1950 ജനുവരി 24 ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24 വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചതെന്ന്? 1950 ജനുവരി 24 വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24 രണ്ടും ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചതും വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചതും 1950 ജനുവരി 24 തന്നെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്ന്? 1946 ഡിസംബർ 9 പ്രഥമ സമ്മേളനം നടന്നത്. 1946 ഡിസംബർ 9 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിരുന്നത് ആര്? ഡോക്ടർ സച്ചിദാനന്ദ സിംഹ. ഡോക്ടർ സച്ചിദാനന്ദ സിംഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷനായത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ബി നാഗേന്ദ്ര റാവു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ബി നാഗേന്ദ്ര റാവു ആണ്. ഭരണഘടന രൂപീകരണ സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടന രൂപീകരണ സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഭരണഘടന രൂപഘടന സമിതിയുടെ ചെയർമാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഡോക്ടർ അംബേദ്കർ ദിനം എന്നാണ്? ഡിസംബർ 6 അംബേദ്കർ ദിനം. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദാലാൽ ബോസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദാലാൽ ബോസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26 തിരഞ്ഞെടുക്കുവാനുള്ള കാരണം
1930 January 26 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര ദിനമായി ആഘോഷിച്ച സ്മരണയ്ക്കാണ് January 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി ആചരിക്കാൻ തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം. ഒന്നുകൂടി പറയുന്നു, 1930 January 26 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ച സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് January 26 റിപ്പബ്ലിക് ദിനം തിരഞ്ഞെടുത്തത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭരണക്രമം എന്ന് ജനാധിപത്യത്തെ നിർവചിച്ചത് ആര്? എബ്രഹാം ലിങ്കണാണ് നിർവചിച്ചത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭരണക്രമം എന്ന് ജനാധിപത്യത്തെ നിർവചിച്ചത് എബ്രഹാം ലിങ്കണാണ്. ജനാധിപത്യ രാജ്യങ്ങൾ മുൻതൂക്കം നൽകുന്നത് വ്യക്തികളുടെ അവകാശങ്ങൾക്കാണ് ജനാധിപത്യ രാജ്യം മുൻതൂക്കം നൽകുന്നത്. വ്യക്തികളുടെ അവകാശങ്ങൾക്കാണ് ജനാധിപത്യ രാജ്യങ്ങൾ മുൻതൂക്കം നൽകുന്നത്. സ്ഥാനമാനങ്ങളൊന്നും നോക്കാതെ എല്ലാ പൗരന്മാർക്കും നിയമത്തിന് മുന്നിൽ തുല്യ പരിഗണന നൽകുന്നത് എന്താണ്? നിയമ വാഴ്ചയാണ്. സ്ഥാനമാനങ്ങൾ ഒന്നുമില്ലാതെ ഒന്നും നോക്കാതെ എല്ലാ പൗരന്മാർക്കും നിയമത്തിൻ്റെ മുന്നിൽ തുല്യ പരിഗണന നൽകുന്നത് നിയമ വാഴ്ചയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം പരമാധികാരം ആരുടെ കൈകളിലാണ്? ജനങ്ങളുടെ കൈകളിലാണ് ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം പരമാധികാരമുള്ളത്. 2002 രൂപീകരിച്ച ഭരണഘടന പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷൻ വെങ്കിട ചെല്ലയ്യാണ് 2002 രൂപീകരിച്ച ഭരണഘടന പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ആമുഖത്തെ ഇന്ത്യൻ രാഷ്ട്രീയ ജാതകം, തിരിച്ചറിയൽ കാർഡ് ഇങ്ങനെ വിളിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ആമുഖത്തെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിളിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തെയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ 42 ഭേദഗതിയിലൂടെ 1976 കൂട്ടിച്ചേർത്ത പദങ്ങൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ, അവിഭാജ്യത, ഈ മൂന്ന് പദങ്ങളാണ് 1976 42 ഭേദഗതിയിലൂടെ ചേർത്തത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, അവിഭാജ്യത. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും കേവലം എത്ര ദിവസത്തിലാണ് പൂർത്തിയാക്കിയത്? 72 ദിവസത്തിലാണ് പൂർത്തിയാക്കിയത്. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും കേവലം 72 ദിവസത്തിലാണ് പൂർത്തിയാക്കിയത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സർദാർ പട്ടേലാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. 1948 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയമിച്ച ലിംഗ്വിസ്റ്റിക് പ്രൊവിഷൻസ് കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് എസ് കെ ദർ ആണ്. 1948 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയമിച്ച ലിംഗ്വിസ്റ്റിക് പ്രൊവിഷൻസ് കമ്മീഷൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് എസ് കെ ദർ ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന പാർട്ടി ലേബർ പാർട്ടിയാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന ആസ്പദമായ മാനദണ്ഡമാണ് ഭാഷ. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. 1956 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്ക് അടിസ്ഥാനമാക്കിയത് ഫസൽ അലി കമ്മീഷനാണ്.
1956 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്ക് അടിസ്ഥാനമാക്കിയത് ഫസൽ അലി കമ്മീഷനാണ്. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നിലവിൽ വന്നത് 1956 നവംബർ 1. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാന പുനഃസംഘടന നിലവിൽ വന്നത് 1956 നവംബർ 1. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം, ഏക പൗരത്വം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം ഏക പൗരത്വമാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ മകനക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നു മൗലികാവകാശങ്ങളെയാണ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? പാർട്ട് 3. മൂന്നാം ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എത്ര മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മൗലികാവകാശം, ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശമാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മൗലികാവകാശം. ഭരണഘടന പരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ഭരണാധിപൻ ഒരു പൗരൻ്റെ സ്വതന്ത്രമായ ചലനങ്ങളെ നിഷേധിപ്പിക്കുമ്പോൾ പൗരന് നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം. ഭരണാധിപൻ ഒരു പൗരൻ്റെ സ്വതന്ത്രമായ ചലനങ്ങളെ നിഷേധിക്കുമ്പോൾ പൗരന് നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം, ജീവിക്കുവാനുള്ള അവകാശമാണ് പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരമായ അവകാശം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് ഏത് ആർട്ടിക്കിളിലൂടെയാണ്? ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത്. ഒരാളെ അറസ്റ്റ് ചെയ്യാൻ എത്ര സമയത്തിനുള്ളിലാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്? 24 മണിക്കൂറിനുള്ളിലാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്ന മൗലികാവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനും ഉള്ള അവകാശം ഏത് അവകാശത്തിൽ പെടുന്നു? നിയമാവകാശം. നിയമാവകാശത്തിലാണ് പെടുന്നത്. 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എടുത്തു കളഞ്ഞ മൗലികാവകാശം സ്വത്തവകാശം. സ്വത്തവകാശമാണ് 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എടുത്തു കളഞ്ഞത്. വോട്ട് ചെയ്യാനുള്ള അവകാശം ഏതിൽ പെടുന്നു? നിയമാവകാശത്തിൽ പെടുന്നു. വോട്ട് ചെയ്യാനുള്ള അവകാശം നിയമാവകാശത്തിലാണ് പെടുന്നത്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് മൗലിക അവകാശങ്ങളിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ന്യായയുക്തമാണോ അല്ലയോ എന്ന് അന്തിമ തീർപ്പ് നൽകുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ് അന്തിമ തീർപ്പ് നൽകുന്നത്. ഭരണഘടനയുടെ ഏത് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളെയാണ് മൗലികാവകാശങ്ങളുടെ ലംഘനം എന്ന കാരണത്താൽ കോടതിയിൽ ചോദ്യം ചെയ്യാനാവാത്തത്? 9-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളെയാണ് മൗലികാവകാശങ്ങളെ ലംഘനം എന്ന കാരണത്താൽ കോടതിയിൽ ചോദ്യം ചെയ്യാനാവാത്തത്. മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. റിട്ട് അധികാരം ഉള്ളത് ഏതൊക്കെ കോടതികൾക്കാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ട് അധികാരം ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5 ആണ്.
നിയമവിരുദ്ധമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുവാനായി സമർപ്പിക്കുന്ന റിട്ട് പെറ്റീഷൻ ഏതാണ്? ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി സമർപ്പിക്കുന്ന റിട്ട് പെറ്റീഷൻ ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് ആണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട്. ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രയോഗിക്കാവുന്ന റിട്ട് അധികാരം മാൻഡമസ്. മാൻഡമസ് ആണ് ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രയോഗിക്കാവുന്ന റിട്ട് അധികാരം. അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നൽകാവുന്ന റിട്ട് കോവാറണ്ടോ. കോവാറണ്ടോ റിട്ടാണ് അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നൽകാവുന്ന റിട്ട്. ക്ഷേമ രാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ക്ഷേമ രാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യമായ വേതനം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു? നിർദ്ദേശിക തത്വങ്ങൾ. നിർദ്ദേശിക തത്വങ്ങളിലാണ് സ്ത്രീക്കും പുരുഷനും തുല്യമായ ജോലിക്ക് തുല്യമായ വേതനം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഗോവധം നിരോധിക്കണം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു? നിർദ്ദേശിക തത്വങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗോവധം നിരോധിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിർദ്ദേശിക തത്വങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭാഗം 4A. ഭാഗം 4A മൗലിക കടമകൾ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 51A. 51A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ. റിപ്പബ്ലിക് എന്നത് കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ആമുഖം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക കടമകൾ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. നിർദ്ദേശിക തത്വങ്ങൾ എടുത്തത് അയർലാൻഡിൽ നിന്നാണ്. കൺകറൻറ്റ് ലിസ്റ്റ് എടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഉപരാഷ്ട്രപതി എടുത്തത് USA നിന്നാണ്. അടിയന്തരാവസ്ഥ എടുത്തത് ജർമ്മനിയിൽ നിന്നാണ്. ഫെഡറൽ സംവിധാനം എടുത്തത് കാനഡയിൽ നിന്നാണ്. പാർലമെൻ്ററി ജനാധിപത്യം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഇന്ത്യ ഈ ആശയങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണെന്ന് ചോദിക്കുന്നത്. ഒന്നുകൂടി പറയുന്നു, റിപ്പബ്ലിക് എന്നത് ഫ്രാൻസിൽ നിന്ന്, മൗലികാവകാശം എന്ന് അമേരിക്കയിൽ നിന്ന്, ആമുഖം എന്നത് അമേരിക്കയിൽ നിന്ന്, മൗലിക കടമകൾ റഷ്യയിൽ നിന്ന്, നിർദ്ദേശിക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നും, കൺകറൻറ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്ന്, ഉപരാഷ്ട്രപതി എന്നുള്ളത് USA നിന്നും, അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്നും, ഫെഡറൽ സംവിധാനം കാനഡയിൽ നിന്നും, പാർലമെൻ്റ് സംവിധാനം ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? 42 ഭേദഗതി അനുസരിച്ചാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത്. 1976. ദേശീയ പതാകയെ ആദരിക്കുക എന്നത് ഒരു ഡേഷാണ്, മൗലിക ചുമതലയാണ്. ദേശീയ പതാകയെ ആദരിക്കുക എന്നത് ഒരു മൗലിക ചുമതലയാണ്. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രാജ്യത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരൻ്റെയും കടമ ആയത്? 51A ഭരണഘടനയുടെ വകുപ്പ് പ്രകാരമാണ് രാജ്യത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരൻ്റെയും കടമ ആയത്. 51A വകുപ്പ്. ഇന്ത്യയിലെ പ്രഥമ പൗരൻ ആരാണ്? പ്രസിഡന്റാണ് ഇന്ത്യയിലെ പ്രഥമ പൗരൻ. ഇന്ത്യയിലെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതി ആണ്. ഇന്ത്യയിലെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ സുപ്രീം കമാൻഡർ രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ സുപ്രീം കമാൻഡർ രാഷ്ട്രപതിയാണ്. പാർലമെൻറ്റ് എന്ന ലോക്സഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേർന്നതാണ്.
പാർലമെൻ്റ് എന്നാൽ ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേർന്നതാണ്. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെ ഇരുസഭകളിലെ സംസ്ഥാന സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടങ്ങിയ ഇലക്ട്രൽ കോളേജുകളാണ്. പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടങ്ങിയ ഇലക്ട്രൽ കോളേജ് ആണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി ആവുന്നതിന് എത്ര വയസ്സ് തിരിഞ്ഞിരിക്കണം? 35 വയസ്സ് തികഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രപതി ആവുന്നതിന് എത്ര വയസ്സ് തികഞ്ഞിരിക്കണം? 35 വയസ്സ് തികഞ്ഞിരിക്കണം. ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആവാം? പരിധിയില്ല. ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആവാം എന്നൊന്ന് പരിധിയില്ല. അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ആ സ്ഥാനത്ത് പരമാവധി എത്ര വർഷം തുടരാം? പരമാവധി 10 വർഷം മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ആ സ്ഥാനത്ത് തുടരാൻ കഴിയുന്നത്. പക്ഷേ ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട എത്ര തവണ വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് ആവാവുന്നതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. പാർലമെൻറ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ലോക്സഭ പിരിച്ചുവിടുന്നതിന് ആരുടെ ഉപദേശം പ്രകാരമാണ്? പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി ലോക്സഭ പിരിച്ചുവിടുന്നത്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോക്സഭ പിരിച്ചുവിടപ്പെട്ട രാഷ്ട്രപതി KR നാരായണനാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോക്സഭ പിരിച്ചുവിട്ടത്. ഇന്ത്യൻ പ്രസിഡന്റ് തൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ് ഇന്ത്യൻ പ്രസിഡന്റ് തൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. രാഷ്ട്രതലവന്മാരെ വിചാരണ ചെയ്യുന്ന നടപടിയുടെ പേരാണ് ഇംപീച്ച്മെൻറ്റ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രണ്ട് പ്രാവശ്യം ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. തുടർച്ചയായി രണ്ട് തവണ ഇന്ത്യൻ രാഷ്ട്രപതി ആയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ആയിരുന്നതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. തത്വചിന്തകനായ ഇന്ത്യൻ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ SR രാധാകൃഷ്ണനെയാണ്. ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി സക്കീർ ഹുസൈനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് വി വി ഗിരിയാണ്. കേരളത്തിൽ ഗവർണറാകുകയും പിന്നീട് രാഷ്ട്രപതി ആകുകയും ചെയ്ത വ്യക്തി VV ഗിരിയാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ് റെഡ്ഡി. ലോക്സഭാ സ്പീക്കറായതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച പ്രഥമ മലയാളി VR കൃഷ്ണയ്യർ. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യത്തെ മലയാളി VR കൃഷ്ണയ്യർ. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന പുസ്തകം എഴുതിയ ആരാണ്? R വെങ്കിട്ടരാമനാണ്. KR നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ എത്രാമത്തെ വ്യക്തിയാണ്? 10th വ്യക്തിയാണ്.
നാരായണൻ ഇന്ത്യയുടെ 10-ാമത്തെ രാഷ്ട്രപതിയാണ്. APJ അബ്ദുൽ കലാം ഇന്ത്യയിലെ 11-ാമത്തെ രാഷ്ട്രപതിയാണ്. പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ 12-ാമത്തെ രാഷ്ട്രപതിയാണ്. 10-ാമത്തെ KR നാരായണനും 11-ാമത്തെ അബ്ദുൽ കലാമും 12-ാമത്തെ പ്രതിഭ പാട്ടീലുമാണ്. ഏറ്റവും കൂടുതൽ വോട്ടോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണനാണ്. ഏറ്റവും കൂടുതൽ വോട്ടോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണനാണ്. കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി KR നാരായണനാണ്. കെ ആർ നാരായണൻ രാഷ്ട്രപതിയായിരുന്ന കാലഘട്ടം 1997 മുതൽ 2002 വരെയാണ്. KR നാരായണൻ രാഷ്ട്രപതി ആയിരുന്ന കാലഘട്ടം 1997 മുതൽ 2002 വരെ. ശാസ്ത്രജ്ഞനായ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ശ്രീ APJ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ച ആൾ ലക്ഷ്മി സൈഗാളാണ്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം തമിഴ്നാടാണ്. പ്രണവ് മുഖർജി ഏത് സംസ്ഥാനത്താണ് ജനിച്ചത്? പശ്ചിമ ബംഗാളിലാണ് പ്രണവ് മുഖർജി ജനിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത വർഷം 2007. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായിരുന്ന കാലം 1952 മുതൽ 1962 വരെയായിരുന്നു. ഡോക്ടർ സക്കീർ ഹുസൈൻ ഉപരാഷ്ട്രപതിയായിരുന്ന കാലം 1962 മുതൽ 1967 വരെ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെടുന്നത് പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ രാഷ്ട്രപതിക്ക് എത്ര കാലം ആ പദവി അലങ്കരിക്കാം? 6 മാസം. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി റേസ് കോഴ്സ് റോഡ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ചാച്ചാജി എന്ന സ്നേഹപൂർവ്വം വിളിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം 1954. ഇന്ത്യയും പാകിസ്ഥാനും തക്ഷൻ കരാറിൽ ഒപ്പുവെച്ചത് 1966. സോവിയറ്റ് യൂണിയൻ്റെ മധ്യസ്ഥയിൽ വെച്ചായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തക്ഷൻ കരാറിൽ ഒപ്പുവെച്ചത്. സിംല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും 1972. ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വെച്ച് ദിവംഗതനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. തക്ഷൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇന്ത്യയിൽ 2 തവണ ആക്ടിംഗ് പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയിൽ പ്രിവിപേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ
അലി ഭൂട്ടോയുമായി സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമായി സിംല കരാറിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യ യു എസ് ആണവ കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ മന്ത്രി പ്രണവ് കുമാർ മുഖർജി. ഇന്ദിരാഗാന്ധിയെ 1977 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ആരാണ്? രാജ്നാരായണനാണ് ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം 1984ലാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത്. റോളിംഗ് പ്ലാൻ എന്ന ആശയം നടപ്പിലാക്കിയ ഗവൺമെൻറ് ജനതാ ഗവൺമെൻറ്റാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ ജനതാ പാർട്ടി അധികാരത്തിലേറിയ വർഷം 1977. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസേതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി. പാർലമെൻറ്റിലെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ് ആണ്. ദേശീയ കർഷക ദിനമായി December 23 ആരുടെ ജന്മദിനമാണ്? ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് December 23 ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട സ്ഥലം ശ്രീ പെരുംപുത്തൂർ 1991 May 21 അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി VP Singh. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി VP Singh. പാർലമെൻറ്റിൽ അംഗമല്ലാതിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി PV Narasimha Rao ആണ്. പാർലമെൻറ്റിൽ അംഗമല്ലാതായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി PV Narasimha Rao. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത്. ഇന്ത്യയിൽ ആഗോളവൽക്കരണം ഉദാരവൽക്കരണവും ആരംഭിച്ച ഗവൺമെൻറ് നരസിംഹറാവു ഗവൺമെൻറ്റാണ്. പ്രധാനമന്ത്രി റോസ്കാർ യോജന നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? നരസിംഹറാവു ആയിരുന്നു. ദ ഇൻസൈഡർ എന്ന പുസ്തകം എഴുതിയിരുന്നത് PV Narasimha Rao ആണ്. മൊറാർജി ദേശായിയുടെ മന്ത്രിസഭയിൽ വിദേശകാര്യ മന്ത്രിയായ പദം വഹിച്ചതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ് മൊറാർജി ദേശായിയുടെ മന്ത്രിസഭയിൽ വിദേശകാര്യ മന്ത്രിപദം അലങ്കരിച്ചതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി. കാർഗിൽ യുദ്ധം നടന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി AB Vajpayee. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി ഏത് സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭ അംഗമായാണ്? ആസാമിൽ നിന്നുള്ള രാജ്യസഭ അംഗമായിട്ടാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായി പട്ടേൽ. കേന്ദ്രമന്ത്രിസഭയിലെ ആദ്യത്തെ വനിതാ മന്ത്രി രാജകുമാരി അമൃത് കൗർ. കേന്ദ്രമന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി ക്യാബിനറ്റ് മന്ത്രി ജോൺ മത്തായി. ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ലക്ഷ്മി ആർ മേനോൻ. മൊറാർജി ദേശായി മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രിയായിരുന്നത് ജഗജീവൻ റാം. ആയിരത്തി തൊള്ളായിരത്തി 1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ജഗജീവൻ റാം. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി VK Krishnamenon. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ VK Krishnamenon. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രി വിജയലക്ഷ്മി പണ്ഡിറ്റ്. ക്യാബിനറ്റ് സിസ്റ്റം ആരുടെ സംഭാവനയാണ് റോബർട്ട് വാൾപോൾ. പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം ഇംഗ്ലണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി BR Ambedkar. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആരോഗ്യമന്ത്രി രാജകുമാരി അമർത് കൗർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഭാരതത്തിലെ ദേശീയ നിയമ നിർമ്മാണ സഭ പാർലമെൻറ്റ്.
ഭാരതത്തിലെ ദേശീയ നിയമനിർമ്മാണ സഭ പാർലമെൻറ്റ് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത ശില്പി ഹെർബർട്ട് ബേക്കർ. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ദീർഘവൃത്താകൃതി. ഇന്ത്യൻ പാർലമെൻറ്റ് രണ്ട് സമ്മേളനക്കിടയിലെ പരമാവധി കാലയളവ് 6 മാസം. ഇന്ത്യൻ പാർലമെൻറ്റിലെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി കാലയളവ് 6 മാസം. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളതാർക്ക്? പാർലമെൻറ്റിന്. ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിലാണ്? പാർലമെൻറ്റിലാണ്. ഇന്ത്യയിൽ ഒരു പുതിയ സംവിധാനം രൂപീകരിക്കാനുള്ള അവകാശം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? പാർലമെൻറ്റിലാണ്. ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെങ്കിൽ പാർലമെൻറ്റിൽ ആവശ്യമായ ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം ആവശ്യമാണ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അംഗമില്ലാത്ത ഒരു വ്യക്തി മന്ത്രിയായാൽ ആ വ്യക്തി തിരഞ്ഞെടുക്കപ്പെടേണ്ട കാലയളവ് 6 മാസത്തിനുള്ളിൽ അയാൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടതാണ്. 50 വർഷം പാർലമെൻ്റ് അംഗമായിരുന്ന സ്വതന്ത്ര സമര സേനാനി എൻ ജി രംഗയാണ് 50 വർഷം പാർലമെൻ്റ് അംഗമായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തൊട്ടുകൂടായ്മ നിരോധന നിയമം പാസാക്കിയ വർഷം 1955. ഇന്ത്യ ഗവൺമെൻറ് തൊട്ടുകൂടായ്മ നിരോധന നിയമം പാസാക്കിയ വർഷം 1955. ഇന്ത്യൻ പാർലമെൻറ്റ് ചൈൽഡ് ലേബർ പ്രൊഫിഷൻ ആക്ട് പാസാക്കിയ വർഷം 1986. ഇന്ത്യൻ പാർലമെൻറ്റ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് പാസാക്കിയ വർഷം 1986. പാർലമെൻറ്റിൽ 0 അവർ എന്നറിയപ്പെടുന്ന സമയം ഉച്ചയ്ക്ക് 12 മണി മുതലാണ് 0 അവർ എന്നറിയപ്പെടുന്നത്. പാർലമെൻറ്റിൽ എത്ര സീറ്റുകൾ പട്ടികജാതിക്കാർക്ക് സംരക്ഷണം ചെയ്തിരിക്കുന്നു? 84 സീറ്റുകൾ. പാർലമെൻറ്റിൽ എത്ര സീറ്റുകൾ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിരിക്കുന്നു? 84 സീറ്റുകളാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം പ്രൊവിഷൻ ഓഫ് അസ്ട്രോസ്റ്റിസ്റ്റ് ആക്ട്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഗാർഹിക പീഡന സംരക്ഷണ നിയമം. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961. ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയ വർഷം 2005. ഇന്ത്യയിൽ ഗാർഹിക പീഡന സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. പാർലമെൻറ്റിൻ്റെ അധോസഭ ലോക്സഭയാണ് പാർലമെൻറ്റിൻ്റെ അധോസഭ. ലോക്സഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഹൗസ് ഓഫ് ദ പീപ്പിൾ. ലോക്സഭ രൂപീകൃതമായ വർഷം 1952. 1952 ലോക്സഭ രൂപീകൃതമായത്. ലോക്സഭയിൽ ഇപ്പോഴത്തെ അംഗസംഖ്യ 545. ലോക്സഭയിൽ നാമനിർദ്ദേശപ്രകാരം എത്തുന്ന അംഗങ്ങൾ 2. ലോക്സഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആര്? പ്രസിഡന്റാണ്. ലോക്സഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ലോക്സഭ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായപരിധി 25 വയസ്സാണ്. ലോക്സഭ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി 6 മാസമാണ്. ഏറ്റവും ചെറിയ ലോക്സഭ മണ്ഡലം ചാന്ദിനി ചൗക്ക്. ലോക്സഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. ലോക്സഭയിലെ ആദ്യ വനിതാ സ്പീക്കർ മീരാ കുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമസഭാ സ്പീക്കർ സുശീല നയ്യാർ. ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെക്ഷൻ ക്വസ്റ്റ്യൻ അവർ. ലോക്സഭയുടെ സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? സ്പീക്കർ. ലോക്സഭയുടെ ചെയർമാൻ ആരാണ്? സ്പീക്കറാണ്. മണി ബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബിൽ മണി ബിൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. ലോക്സഭ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് ലോക്സഭ സ്പീക്കറാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭ സ്പീക്കറാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ആദ്യമായി നടന്നത് 1961. ലോക്സഭ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് ആർക്കാണ് നൽകേണ്ടത്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് നൽകേണ്ടത്. ലോക്സഭയുടെ ഒന്നാമത്തെ സ്പീക്കർ ജി വി മാവുലങ്കർ. പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ അംഗങ്ങൾ ആരുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? പ്രോടേം സ്പീക്കറുടെ മുമ്പിലാണ്. പുതിയ ലോക്സഭ ആദ്യമായി സമ്മേളിക്കുമ്പോൾ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പ്രോടേം സ്പീക്കറാണ്.
ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എം കെ ഗോപാലൻ. ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എം കെ ഗോപാലൻ. ലോക്സഭയിലെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് സോണിയാഗാന്ധി. ലോക്സഭയിലെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് സോണിയാഗാന്ധി. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ലോക്സഭാ സ്പീക്കർ ജി എം സി ബാലയോഗി. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ലോക്സഭാ സ്പീക്കർ ജി എം സി ബാലയോഗി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ലോക്സഭാ സ്പീക്കർക്ക്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ലോക്സഭാ സ്പീക്കർക്കാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പി എ സി ചെയർമാനായി സാധാരണ നിയമിക്കുന്നത് ആരെയാണ്? പ്രതിപക്ഷ അംഗത്തിനെയാണ് നിയമിക്കുന്നത്. ലോക്സഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ജെ വി കൃപലാനി. ലോക്സഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ജെ വി കൃപലാനി. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 50 അംഗങ്ങളുടെ പിന്തുണ വേണം. ആദ്യ വനിത ദളിത് മുഖ്യമന്ത്രി ഏത് സംസ്ഥാനത്താണ് സ്ഥാനം വഹിച്ചത്? ഉത്തർപ്രദേശ്. ആദ്യ വനിത ദളിത് മുഖ്യമന്ത്രി ഏത് സംസ്ഥാനത്താണ് സ്ഥാനം വഹിച്ചത്? ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉപരി സമിതി രാജ്യസഭ. രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ 250. രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 238. രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത്? 12 പേരെ. കേരള നിയമസഭയ്ക്ക് രാജ്യസഭയിലേക്ക് അംഗമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്നവരുടെ പരമാവധി എണ്ണം 9. കേരള നിയമസഭയ്ക്ക് രാജ്യസഭയിലേക്ക് അംഗമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്നവരുടെ പരമാവധി എണ്ണം 9. സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്ന എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. രാജ്യസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളവർക്ക് ഉള്ളത് ആർക്ക്? ആർക്കും പിരിച്ചുവിടാൻ കഴിയുകയില്ല. രാജ്യസഭ ആർക്കും പിരിച്ചുവിടാൻ അധികാരമില്ല. രാജ്യസഭയുടെ 3/1 അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകും? 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നതാണ്. രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 30 വയസ്സ്. രാജ്യസഭ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 30 വയസ്സ്. രാജ്യസഭയ്ക്ക് ധനകാര്യ ബില്ലിലുള്ള അധികാരം 14 ദിവസം കൈവശം വയ്ക്കാനുള്ള അധികാരം. രാജ്യസഭയ്ക്ക് ധനകാര്യ ബില്ലിലുള്ള അധികാരം 14 ദിവസം കൈവശം വയ്ക്കാനുള്ള അധികാരം മാത്രമാണ് ഉള്ളത്. ഒരു ബിൽ പാസ്സാകുന്നതിന് മുമ്പ് ആ ബിൽ എത്ര തവണ പാർലമെൻറ്റിൽ വായിക്കേണ്ടതുണ്ട്? 3 തവണ. ഒരു ബിൽ പാസ്സാകുന്നതിന് മുമ്പ് ആ ബിൽ എത്ര തവണ പാർലമെൻറ്റിൽ വായിക്കേണ്ടതുണ്ട്? 3 തവണ. ഒരു ബിൽ നിയമമാവുന്നതിന് രാഷ്ട്രപതി ഒപ്പുവയ്ക്കണം. ഒരു ബിൽ നിയമമാകുന്നതിന് രാഷ്ട്രപതി ഒപ്പുവയ്ക്കണം. ആദ്യമായി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിനിമാ നടി നർഗീസ് ദത്ത്. ആദ്യമായി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിനിമാ നടി നർഗീസ് ദത്ത്. നിയമനിർമ്മാണത്തിൻ്റെ യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങളുണ്ട്? 100 വിഷയങ്ങൾ. വിദ്യാഭ്യാസം, സാമ്പത്തിക ആസൂത്രണം ഇവ ഏത് ലിസ്റ്റിൽ പെടുന്നു? കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. പൊതുജനാരോഗ്യം ഏത് ലിസ്റ്റിൽ പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പൗരത്വത്തെക്കുറിച്ചാണ്. ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, പൗരത്വത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന വകുപ്പ് 16-ാം വകുപ്പ്. തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന വിളികളോട് അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ ഏക വകുപ്പ് അയുത്ത നിർവാചന 17-ാം വകുപ്പ്. ഭരണഘടനയുടെ 19-ാം വകുപ്പ് പ്രതിപാദിക്കുന്നത് ഏത് മൗലിക അവകാശത്തെക്കുറിച്ചാണ്? സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 21A. അനുച്ഛേദം 21A. കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന തീയതി 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1. ജമ്മുകാശ്മീരിനെ മറ്റ് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്ന് വേർതിരിക്കുന്ന വകുപ്പ് 152-ാം വകുപ്പ്. ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് 370. നാഗാലാൻഡ് സംസ്ഥാനത്തെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനാ വകുപ്പ് 371A വകുപ്പ്. ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ വകുപ്പ് 23, 24.
വകുപ്പ് 23 വകുപ്പ് 24 ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് 24 വകുപ്പ് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നതാണ് ബാലവേലയാകുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത് ആർട്ടിക്കിൾ 29 29 ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 40 ആർട്ടിക്കിൾ നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 265 ധനകാര്യ കൺവെൻഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 280 ആർട്ടിക്കിൾ സംസ്ഥാന പി എസ് സി ചെയർമാനെ ഭരണഘടനാ പ്രകാരം നിയമിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് 316 വകുപ്പ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 324 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സിയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത് 302 വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പാർലമെൻറ്റ് അസംബ്ലി ഇലക്ഷനുകൾക്ക് നടത്താവൂ എന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് 326 വകുപ്പാണ് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പാർലമെൻറ്റ് അസംബ്ലി ഇലക്ഷനുകൾ നടത്താവൂ എന്ന് തീരുമാനിച്ചത് ഭരണഘടനയുടെ 330 മുതൽ 342 വരെയുള്ള വകുപ്പുകൾ പ്രതിപാദിക്കുന്ന വിഷയം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ചാണ് ഇന്ത്യൻ പ്രസിഡന്റിന് പട്ടികജാതി പട്ടികവർഗ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നത് ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് ആർട്ടിക്കിൾ 338 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടന ഭേദഗതി 42 ഭേദഗതിയാണ് 1976 ലോകസഭയിലെ ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ഉയർത്തിയ ഭേദഗതി 42 ഭേദഗതി സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44 ഭേദഗതി 1978 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭരണഘടനാ വകുപ്പ് അനുസരിച്ചാണ് 356 വകുപ്പ് അനുസരിച്ചാണ് സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് 356 വകുപ്പ് ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 368 വകുപ്പ് കൂറുമാറ്റ നിരോധന നിയമം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നടപ്പിലാക്കിയത് 52 ഭേദഗതിയിലൂടെയാണ് 1985 ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കിയത് എത്രാം ഭേദഗതിയിലൂടെയാണ് 61 ഭേദഗതിയിലൂടെയാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് 65 ഭേദഗതിയിലൂടെയാണ് 1990 പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 89 ഭേദഗതിയിലൂടെയാണ് 2003 പഞ്ചായത്തി രാജ് നിയമത്തിന് ആധാരമായ ഭരണഘടനാ ഭേദഗതി 73 ഭേദഗതി 1992 ഗ്രാമസഭകൾ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നത് 73 ഭേദഗതി മൂലമാണ് നിലവിൽ വന്നത് കോർപ്പറേഷൻ കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ട കുറഞ്ഞ പ്രായം 21 വയസ്സ് പഞ്ചായത്ത് അംഗമായി മത്സരിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സ് ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് 33% സംവരണം പ്രാദേശിക സ്വയം ഭരണ സ്ഥാപനങ്ങളിൽ നൽകിയത് 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 84 ഭേദഗതി 2000 പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 86 ഭേദഗതിയിലൂടെയാണ് 93 ഭരണഘടനാ ഭേദഗതി ബിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് 93 ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനകളിലെ പട്ടികളുടെ എണ്ണം 12 ഇന്ത്യൻ ഭരണഘടനകളിലെ പട്ടികളുടെ എണ്ണം 12 സുപ്രീംകോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമന വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ 2 ഭരണഘടനയുടെ 8 നിലവിൽ എത്ര ഭാഷകൾ ഉൾപ്പെടും 22 ഭാഷകൾ ഭരണഘടനയുടെ 8 നിലവിൽ എത്ര ഭാഷകൾ ഉൾപ്പെടും 22 ഭാഷകൾ കൂറുമാറ്റത്തിനുള്ള അയോഗ്യത വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഷെഡ്യൂൾ 10 പഞ്ചായത്തി രാജിനെക്കുറിച്ച്
പ്രതിപാദിക്കുന്ന ഭരണഘടനാ പട്ടിക 11-ാം പട്ടിക, പഞ്ചായത്തി രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ പട്ടിക 11-ാം പട്ടിക. അടുത്ത് വളരെ പ്രധാനപ്പെട്ട സമാധി സ്ഥലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മഹാത്മാഗാന്ധി രാജ്ഘട്ട്, മഹാത്മാഗാന്ധി രാജ്ഘട്ട്, ജവഹർലാൽ നെഹ്റു ശാന്തിവൻ, ജവഹർലാൽ നെഹ്റു ശാന്തിവൻ, ലാൽ ബഹാദൂർ ശാസ്ത്രി വിജയ്ഘട്ട്, ലാൽ ബഹാദൂർ ശാസ്ത്രി വിജയ്ഘട്ട്, ഇന്ദിരാഗാന്ധി ശക്തിസ്ഥൽ, ഇന്ദിരാഗാന്ധി ശക്തിസ്ഥൽ, രാജീവ് ഗാന്ധി വീർഭൂമി, രാജീവ് ഗാന്ധി വീർഭൂമി, ബി ആർ അംബേദ്കർ ചൈത്രഭൂമി അല്ലെങ്കിൽ ചൈതന്യഭൂമി, ബി ആർ അംബേദ്കർ ചൈത്രഭൂമി, മൊറാർജി ദേശായി അഭയ്ഘട്ട്, മൊറാർജി ദേശായി അഭയ്ഘട്ട്, ചരൺ സിംഗ് കിസാൻഘട്ട്, ചരൺ സിംഗ് കിസാൻഘട്ട്. ഈ സമാധി സ്ഥലങ്ങൾ എല്ലാ എക്സാമിനുകളും ചോദിക്കുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരവ് ചെലവ് കണക്ക് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. ഗ്രാമസ്വരാജ് എന്ന ആശയം ആരുടേതാണ്? ഗാന്ധിജിയുടെയാണ്. ഗ്രാമസ്വരാജ് എന്ന ആശയം ആരുടേതാണ്? ഗാന്ധിജിയുടെയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു? ബൽവന്തറായ് മേത്തയുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു. പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് ആരംഭിച്ചത്. പഞ്ചായത്ത് രാജ് നടപ്പിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിലില്ലാത്ത സംസ്ഥാനങ്ങൾ: ജമ്മുകാശ്മീർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്. ജമ്മുകാശ്മീർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിലില്ല. പഞ്ചായത്ത് ദിനമായി ആഘോഷിക്കുന്നത് ഏപ്രിൽ 24. പഞ്ചായത്ത് ദിനമായി ആഘോഷിക്കുന്നത് ഏപ്രിൽ 24. ഏറ്റവും മികച്ച പഞ്ചായത്തിന് നൽകുന്ന അവാർഡ് സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫിയാണ് ഏറ്റവും മികച്ച പഞ്ചായത്തിന് നൽകുന്ന അവാർഡ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ബഹുമതി ആണ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം, നിർമ്മൽ ഗ്രാമ പുരസ്കാരം. ത്രിതല പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ഏറ്റവും താഴെയുള്ള തലം ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തുകളിൽ 33% വനിതാ സംവരണം നടപ്പിലാക്കിയ ഭേദഗതി 73-ാം ഭേദഗതി. കേരളത്തിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതകൾക്കുള്ള സംവരണം 50%. കേരളത്തിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതകൾക്കുള്ള സംവരണം 50%. കേരളത്തിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1995. ഒരു ഗ്രാമപഞ്ചായത്തിലെ പരമാവധി വാർഡുകൾ 20. ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് കോർപ്പറേഷൻ മേയറാണ്. ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് പ്രസിഡൻറ്റും കോർപ്പറേഷൻ ഭരിക്കുന്നത് മേയറുമാണ്. കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി മേയർ. പഞ്ചായത്ത് മുനിസിപ്പൽ സ്ഥാപനങ്ങളിലെ വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചെയർമാൻ, ഭരണസമിതി മെമ്പറാണ് ചെയർമാൻ. ഓംബുഡ്സ്മാൻ്റെ കാലാവധി 3 വർഷം. നിയമ നിർമ്മാണ സഭ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ അടിയന്തരമായി നിയമം നിർമ്മിക്കാൻ പ്രസിഡൻറ്റിനും ഗവർണർക്കും നൽകുന്ന നിയമ നിർമ്മാണാധികാരമാണ് ഓർഡിനൻസ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കും സംസ്ഥാന ഗവർണർമാർക്കും മാത്രമാണ്. പ്രസിഡൻറ്റ് പുറപ്പെടുവിക്കുന്ന ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി 6 മാസമാണ്. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്താണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്? പഞ്ചാബ്. ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 352-ാം വകുപ്പ്. ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1962. ഇന്ദിരാഗാന്ധിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആഭ്യന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി
അഹമ്മദ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1975 അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ, ഷാ കമ്മീഷൻ 1977 മാർച്ച് 21 ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആര്? BD ജെട്ടി. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യാനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്. 1970 ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി C. അച്യുതമേനോൻ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ കാര്യനിർവഹണ തലവൻ, ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുവാനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സ്. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലെ ഗവർണർ പദം അലങ്കരിക്കാൻ സാധിക്കും. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണത്തലവന്മാർ അറിയപ്പെടുന്നത് ലെഫ്റ്റനന്റ് ഗവർണർ. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണത്തലവന്മാർ അറിയപ്പെടുന്നത് ലെഫ്റ്റനന്റ് ഗവർണർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി. ഇന്ത്യൻ ഭരണഘടന അധികാരം സ്ഥാനത്ത് നിന്നും മാറ്റാൻ ഒരു പ്രത്യേക നടപടിയും നിർദ്ദേശിക്കാത്തത് ആരുടെ കാര്യത്തിലാണ്? ഗവർണറുടെ കാര്യത്തിലാണ്. ഇന്ത്യൻ ഭരണഘടന അധികാരത്തിൽ നിന്ന് മാറ്റാൻ ഒരു പ്രത്യേക നടപടിയും നിർദ്ദേശിക്കാത്തത്. സംസ്ഥാന നിയമസഭയിലേക്ക് ഏതു പ്രതിനിധിയെയാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നത്? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ. നിയമസഭയിൽ ധന ബിൽ അവതരിപ്പിക്കാൻ ആരുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്? ഗവർണറുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിർമ്മിക്കുന്നത് ഗവർണർ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണർ. മേഘാലയയിൽ ഗവർണറെ ആദ്യ മലയാളി A. A. റഹീം. സംസ്ഥാന വികസന സമിതിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണർ. മുഖ്യമന്ത്രിയുമായുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹിയും പുതുച്ചേരിയുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചത് ജ്യോതി ബസു. ബംഗാളിലാണ് ജ്യോതി ബസു മുഖ്യമന്ത്രിയായത്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ സുപ്രീം കോടതി. ഇന്ത്യൻ ഫെഡറൽ സമ്പ്രദായത്തിൻ്റെ സംരക്ഷകൻ സുപ്രീം കോടതി. ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? സുപ്രീം കോടതി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി സുപ്രീം കോടതി. സുപ്രീം കോടതിയിൽ ഒരു വിധി പുനഃപരിശോധിക്കുവാനുള്ള അധികാരം ഉള്ളത് സുപ്രീം കോടതിക്ക് മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് സുപ്രീം കോടതി. സർക്കാരുകൾ തമ്മിലുണ്ടാകുന്ന അവകാശ തർക്കങ്ങൾ വിചാരണ ചെയ്യാൻ അധികാരമുള്ള കോടതി സുപ്രീം കോടതി. ഇന്ത്യയിലെ സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. ഇന്ത്യൻ ചീഫ് ജസ്റ്റിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഇന്ത്യൻ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ പെൻഷൻ പ്രായം 65 വയസ്സ്. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110201 110201. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്മാർ ഉൾപ്പെടെ ജഡ്ജിമാരുടെ എണ്ണം 31. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകളും മറ്റും നടപ്പിലാക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയത് YV ചന്ദ്രചൂഡ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി M. ഫാത്തിമ BV. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി P. ഗോവിന്ദമേനോൻ. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭോപ്പാൽ. ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം 24. പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി ചണ്ഡിഗഡ്. മഹാരാഷ്ട്ര ഗോവ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി മുംബൈ. സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ്. ഹൈക്കോടതി ജഡ്ജി രാജി സമർപ്പിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റിന്. ഹൈക്കോടതി ജഡ്ജിമാരുടെ പെൻഷൻ പ്രായം 62.
ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ലീല ജോസഫ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹർ സുജാത മനോഹർ. കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് കെ കെ ഉഷ. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടി അന്ന ചാണ്ടി. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരള ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി കൽക്കട്ട. ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി കൽക്കട്ട. പ്ലാനിംഗ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ മുതലായവ ഏതു വിഭാഗത്തിൽ പെടുന്നു? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ മുതലായവ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര പേരടങ്ങുന്ന സമിതിയാണ്? 3 പേരടങ്ങുന്ന സമിതിയാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകാരം നൽകുന്ന സ്ഥാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ച കേരളീയൻ ടി എൻ ശേഷൻ. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ച കേരളീയൻ ടി എൻ ശേഷൻ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വനിത വി എസ് രമാദേവി വി എസ് രമാദേവി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിൽ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥൻ പ്രിസൈഡിംഗ് ഓഫീസർ. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥൻ പ്രിസൈഡിംഗ് ഓഫീസർ. ധനകാര്യ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ്. ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി 5 വർഷം. ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ സി നിയോഗി. ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ സി നിയോഗി. 13th ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയ് കേൽക്കർ വിജയ് കേൽക്കർ. ഇന്ത്യ ഗവൺമെൻറ്റിന് ആവശ്യമായ നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ അറ്റോർണി ജനറൽ. പാർലമെൻറ്റ് അംഗമല്ലെങ്കിലും പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറൽ. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം 1993. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5, അധ്യക്ഷൻ ഉൾപ്പെടെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സനെ നിയമിക്കുന്നത് പ്രസിഡന്റ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. ദേശീയ മനുഷ്യാവകാശം വന്നത് 1993 ഒക്ടോബർ 12. സംസ്ഥാന കമ്മീഷൻ വന്നത് 1998 ഡിസംബർ 11. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ 1st അധ്യക്ഷൻ ജസ്റ്റിസ് രംഗസ്വാമി മിത്ര ജസ്റ്റിസ് രംഗനാഥ മിശ്ര. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? 2. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ വനിതാ കമ്മീഷൻ്റെ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക് ജയന്തി പട്നായി. കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996 മാർച്ച് 14. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി. ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാജ്യം സ്വീഡൻ. ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാജ്യം സ്വീഡൻ. വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന രാജ്യം സ്വീഡൻ. വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന രാജ്യം സ്വീഡൻ. വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ പ്രസ്ഥാനം മസ്തൂർ കിസാൻ ശക്തി സംഗതൽ മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. വിവരാകാശ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. വിവരാകാശ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ.
ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15 2005 ജൂൺ 15 വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം അനുസരിച്ച് വിവരത്തിന് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് എത്ര ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം? 30 ദിവസത്തിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെയോ ജീവന്റെയോ സ്വാതന്ത്ര്യത്തിനെയോ സംബന്ധിച്ച കാര്യമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ വിവരം ലഭിക്കണം? 48 മണിക്കൂർ 2 ദിവസത്തിനുള്ളിൽ വിവരം ലഭിക്കണം. വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം ജമ്മുകാശ്മീർ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എത്ര അംഗങ്ങളുണ്ട്? 6. കേരളത്തിലെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിച്ചത് 1992 മാർച്ച് 12 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നത് ഭരണഘടനാ സ്ഥാപനമാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിർമ്മിക്കുന്നത് രാഷ്ട്രപതി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് അംഗമായ ആദ്യ മലയാളി ഡോക്ടർ കെ ടി അടിയോടി. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണർ. ഇലക്ഷനെ പറ്റിയുള്ള പഠനമാണ് സെഫോളജി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെടുന്നു? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? 5 വർഷം. സ്വതന്ത്ര ഇന്ത്യയിൽ ലോകസഭയിലേക്ക് നടക്കുന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്? 364 സീറ്റുകൾ. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52. പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സ്. സമ്മതിദായകരുടെ ദേശീയ ദിനം ജനുവരി 25. തെരഞ്ഞെടുപ്പ് ദിവസം സാധാരണ രീതിയിൽ പോളിംഗ് ആരംഭിക്കേണ്ടത് രാവിലെ ഏഴ് മണിക്കാണ് പോളിംഗ് ആരംഭിക്കേണ്ടത്. ഒരു നിയോജക മണ്ഡലത്തിൽ ഇലക്ഷൻ സംബന്ധിച്ചുള്ള പ്രചാരണങ്ങൾ നിർത്തേണ്ടത് എപ്പോൾ? പോളിംഗ് അവസാനിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക, പോളിംഗ് ആരംഭിക്കുന്നതല്ല, അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് പ്രചരണം നിർത്തേണ്ടതാണ്. 5 വർഷത്തിന് മുമ്പ് സർക്കാരിനെ പിരിച്ചുവിടുകയോ സർക്കാർ സ്വയം രാജിവെക്കുകയോ ചെയ്യുമ്പോൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് ഇടക്കാല തെരഞ്ഞെടുപ്പ്. 5 വർഷത്തിന് മുമ്പ് സർക്കാരിനെ പിരിച്ചുവിടുകയോ സർക്കാർ സ്വയം രാജിവെക്കുകയോ ചെയ്യുമ്പോൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് ഇടക്കാല തെരഞ്ഞെടുപ്പ്. 2 വർഷവും 3 മാസവും കഴിഞ്ഞ് ഒരു നിയമസഭ പിരിച്ചുവിട്ട് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പുതിയതായി രൂപീകരിക്കപ്പെടുന്ന നിയമസഭയുടെ നിയമാനുസൃതമായ കാലാവധി 5 വർഷമാണ്. വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം കേരളം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് വടക്കൻ പറവൂർ. ഇന്ത്യയിൽ ദേശീയ പാർട്ടിക്കായി അംഗീകാരം ലഭിക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ച പാർട്ടിയായിരിക്കണം? 4 സംസ്ഥാനങ്ങളിൽ. ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ച പാർട്ടിയായിരിക്കണം? 4 സംസ്ഥാനങ്ങളിൽ. ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടുവാൻ ഒരു പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ട് 6% വോട്ടോ 4% അതിലധികമോ സംസ്ഥാനങ്ങളിൽ കിട്ടണം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എം എൻ റോയ്. 1940 റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചത് എം എൻ റോയ്. 1952 ശ്യാമപ്രസാദ് മുഖർജി സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനസംഘ്. മേധാ പട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി പ്യൂപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട്. ബീഹാറിലെ രാഷ്ട്രീയ ജനതാദളിൻ്റെ സ്ഥാപക നേതാവ് ലാലു പ്രസാദ് യാദവ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് പി സി മഹൽനോബിസ്. സാധാരണയായി ഇന്ത്യയിൽ കേന്ദ്ര പൊതു ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി. താങ്ക് യു.